നമസ്കാരം, ഡോക്ടർ വിനു വിജയനാണ്, വി എം ഹോസ്പിറ്റൽ മട്ടന്നൂർ. കൊറോണ ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു കാര്യം പറയാനാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. ആന്റിജൻ ടെസ്റ്റ് അല്ലെങ്കിൽ RT-PCR ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഇന്ന് ഞാൻ RT-PCR ടെസ്റ്റ് ചെയ്യേണ്ട വന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഒരു ചെയറിൽ ഇരുന്നിട്ടായിരിക്കും കോവിഡ് പോസിറ്റീവായാലും നെഗറ്റീവായാലും ഒക്കെ, അല്ലെങ്കിൽ നെഗറ്റീവ് ഉള്ളവരും ഇല്ലാത്തവരൊക്കെ എന്ത് ചെയ്യുക, ഒരേ ചെയറിൽ ഇരുന്നിട്ടായിരിക്കും ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കോവിഡ് പോസിറ്റീവായിട്ടുള്ള 10-30% ആൾക്കാർ ചിലപ്പോൾ കോവിഡ് പോസിറ്റീവായവരാകും. അവർ ഇരിക്കുന്ന അവരുടെ കയ്യിലുള്ള സ്രവങ്ങളും കാര്യങ്ങളും ഇരുന്ന ചെയറിലുണ്ടാവാം. നമ്മൾ സ്വാബ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കൈ ഇങ്ങനെ പിടിച്ചിരിക്കും. അപ്പോൾ ഈ കൈ ഇവിടെ ഒരു സമ്പർക്കം തന്നെയാണത്. അടുത്ത് ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ആൾക്ക് ഇത് ഇവിടെ തൊടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ടും കൊറോണ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ എല്ലാ പ്രാവശ്യവും ആരോഗ്യ പ്രവർത്തകർക്ക് അത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കാൻ പറ്റണമെന്നില്ല. അവർ PPE kit ഒക്കെ ആയിട്ട് വളരെ സഹിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന അവർ, ചൂടും സഹിച്ച് അതിനുള്ള കഷ്ടപ്പാടുകളും സഹിച്ച് ചെയ്യുന്നവരാണ്. എല്ലാ പ്രാവശ്യവും വളരെ ക്ലീനായിട്ട് ഇത് സാനിറ്റൈസേഷൻ ചെയ്യാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന എല്ലാവരും നിർബന്ധമായിട്ടും കയ്യിൽ സ്പ്രേ സാനിറ്റൈസർ തന്നെ കരുതണം. സ്പ്രേ സാനിറ്റൈസർ കരുതിയിട്ട് നമ്മൾ ചെയറിൻ്റെ ഹാൻഡിൽസിൽ നമ്മൾ എന്ത് ചെയ്യണം, സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഹാൻഡിൽസും അല്ലെങ്കിൽ ഇരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും നമ്മൾ എന്ത് ചെയ്യണം, സാനിറ്റൈസർ നമ്മൾ ഈ ചെയറിലൊന്ന് അടിക്കേണ്ടതാണ്. അടുത്ത് വരുന്ന ഒരാൾക്ക് കൂടി രോഗം പകരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ കുറച്ചുകൂടി അതൊരു പ്രിവെൻഷനാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊറോണ ബാധിച്ചവരായിരിക്കാം കൂടുതൽ ടെസ്റ്റ് വരുന്നത് അവിടെ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1 മീറ്ററോ 2 മീറ്ററോ അകലം പാലിക്കുന്നതിന് പകരം 3-5 മീറ്റർ അകലം പാലിക്കുന്നത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. അടുത്ത കാര്യം, മാസ്ക്, ഡബിൾ മാസ്ക് നിർബന്ധമായും ഡബിൾ മാസ്ക് ധരിക്കേണ്ടത്. ടെസ്റ്റിന് പോകുമ്പോൾ ഡബിൾ മാസ്ക് ധരിക്കുക. അതിൽ ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ഒന്ന് സർജിക്കൽ മാസ്കും, രണ്ടാമത്തത് N95, അതിൻ്റെ മുകളിൽ N95 മാസ്ക് ധരിക്കുന്നത് കുറച്ചും കൂടി സേഫ്റ്റി ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൊറോണ രോഗികൾ അറിയാതെ എത്ര തുപ്പരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, കൊറോണ രോഗികൾ അറിയാതെ ചുമയും കയ്യൊക്കെ വരുമ്പോൾ മാസ്ക് മാറ്റിയിട്ട് ടെസ്റ്റ് തുപ്പാനുള്ള ചാൻസ് ഉണ്ട്. അത് നമ്മുടെ ചപ്പലിലാവുകയും നമ്മൾ ചപ്പൽ പോയിട്ട് കൈയൊക്കെ ഇട്ട് കഴുകുമ്പോൾ ചിലപ്പോൾ നമുക്ക് കൊറോണ വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് നിർബന്ധമായിട്ടും നമ്മുടെ ചപ്പലുകൾ ദൂരെ മാറ്റി വെക്കുക. വീട്ടിലെത്തി കഴിഞ്ഞാൽ ദൂരെ മാറ്റി വെക്കുക. വീട്ടിലെത്തിയ ഉടനെ കുളിക്കുക. നല്ലവണ്ണം ഒരു 10-15 മിനിറ്റോളം സോപ്പിട്ട് നല്ലവണ്ണം കുളിച്ച് വായൊക്കെ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി കുളിച്ചതിന് ശേഷം പല്ലൊക്കെ നല്ല വായൊക്കെ നല്ല ക്ലീൻ ചെയ്തതിന് ശേഷം ഉപ്പുവെള്ളം, ഇളം ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് നല്ലോണം ഉപ്പുവെള്ളം ഗാർഗിൾ ചെയ്യാം. വായിൽ ഇറക്കിയിട്ട് ഉപ്പുവെള്ളം ഗാർഗിൾ ചെയ്യുന്നത് എപ്പോഴും വളരെ നല്ലതായിരിക്കും. അതുകൂടാതെ NaCl സൊല്യൂഷൻ, സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ, എല്ലാവർക്കും അറിയാം, നമ്മൾ മെഡിക്കൽ ഷോപ്പുകളൊക്കെ കിട്ടും സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ. ഈ ഒരു സാധനം ചെറിയ ഇതുപോലുള്ള ബോട്ടിലാക്കിയിട്ട് മൂക്കിൽ ഒരു 2-3 തുള്ളി, ഈ ഒരു രീതിയിൽ 2-3 തുള്ളി ഡ്രോപ്പ് ചെയ്യുന്നതും നല്ലതായിരിക്കും. അങ്ങനെ ഒരു 3-4 ദിവസം ചെയ്യുന്നത് ടെസ്റ്റ് ചെയ്യാൻ പോയത് കൊണ്ട് കൊറോണ ബാധിക്കാതിരിക്കാനുള്ള കുറച്ച് ടിപ്സാണ് പറഞ്ഞു തന്നത്. എല്ലാവരും ഇത് ഒന്ന് വളരെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാരെല്ലാവരും ഇത് വളരെ ശ്രദ്ധിക്കുന്നതായിരുന്നു. ഇത് സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്, എല്ലാവർക്കും പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഞാനിന്ന് ഒരു RT-PCR ടെസ്റ്റ് ചെയ്തൊരു വ്യക്തിയാണ്. അവിടുന്ന് ഉണ്ടായ ഒരു അനുഭവവും കൂടിയാണ് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചത്. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം, മാക്സിമം ആരോഗ്യ പ്രവർത്തകരെ നമ്മൾ സഹായിക്കുക, അവർക്ക് സപ്പോർട്ട് ചെയ്യുക. സാനിറ്റൈസറും മാസ്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം, പ്രത്യേകിച്ച് ചെയറിൻ്റെ കാര്യത്തിൽ നമ്മൾ സാനിറ്റൈസേഷൻ നമ്മൾ നിർബന്ധമായി ചെയ്തിട്ട് മാത്രമേ നമ്മൾ കൊറോണ ടെസ്റ്റിന് ആ ചെയറിലിരിക്കാൻ പാടുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓൾ ദി ബെസ്റ്റ്.